ഹായ് ഗായ്സ്, എൻ്റെ പേര് ജോസഫ്. ഞാനിവിടെ കാനഡയിൽ ഒണ്ടാരിയയിൽ ഒറില്ല എന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. ഇതെൻ്റെ ഫസ്റ്റ് യൂട്യൂബ് വീഡിയോ ആയിരിക്കും. എന്താ പറയുക, ഞാനിടാൻ പോകുന്ന കണ്ടൻറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈഫിൽ ഉണ്ടാകുന്ന ഇവൻറ്റ്സ്, കൈൻഡ് ഓഫ് വ്ളോഗ്സ്, മെയിൻലി ട്രാവലിംഗ്, കാര്യങ്ങളാണ്. ഇത് തുടങ്ങാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഓൾമോസ്റ്റ് 1 ഇയറായി ഞാൻ ഇവിടെ, ഓൾമോസ്റ്റ് 2 മോർ ദാൻ 2 ഇയേഴ്സായി ഞാൻ കാനഡയിലായിട്ട്. ഞാൻ ലോട്ട് ഓഫ് ഇഷ്ടംപോലെ ട്രാവൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് പലരും ഞാൻ സ്റ്റോറി ആയിട്ട് ഇടുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം പലരും എൻ്റെ അടുത്ത് പറഞ്ഞു, എടാ നീ ഇതൊന്ന് യൂട്യൂബ് ചാനൽ അങ്ങനത്തെ ഒരു ഇതിലോട്ടൊന്ന് ആക്കി നോക്കാന്ന് പറഞ്ഞു. അപ്പം ഞാനത് സീരിയസ് ആയിട്ട് എടുത്തില്ല. പിന്നെ ഇപ്പോൾ തോന്നിയത് വൈ ഷുഡ് ഐ, എനിക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാ എന്ന് ഞാൻ ആലോചിച്ചിട്ട് ഞാൻ തുടങ്ങാമെന്ന് വിചാരിച്ചു. യെസ്, അങ്ങനെ യെസ് തുടങ്ങുകയാണ് ഇന്നത്തോടെ. സോ ഇന്ന് കാണിക്കാൻ വന്നത് ഒറില്ലയിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് പ്ലേസ്. ഞാൻ എപ്പോഴും പോകാറുള്ള, മീൻസ് എനിക്ക് സന്തോഷം വന്നാലും സങ്കടം വന്നാലും കുറച്ചു നേരം പീസ്ഫുള്ളായിട്ടിരിക്കാൻ തോന്നിയാലും ഞാൻ എപ്പോഴും പോകുന്ന സ്ഥലത്താണ്, പോകുന്നൊരു സ്ഥലമുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അവിടെ എന്താ പറയുക, അവിടുത്തെ ചില ഷോട്ടുകൾ, മീൻസ് എനിക്ക് മെയിൻലി ഈവനിങ്സ് ആണ് അവിടെ ഇഷ്ടം. ഈവനിങ്സ് സൺസെറ്റ് ടൈം ഇറ്റ്സ് വെരി ബെസ്റ്റ്. എന്താ പറയുക, ഞാൻ എപ്പോഴും പീസ്ഫുള്ളായിട്ടിരുന്ന് സൺസെറ്റ് കാണാറുള്ള അവിടെ ആണ്. യെസ് ലെറ്റ്സ് ഗോ. ഞാൻ എപ്പോഴായാലും പണി കിട്ടുന്നൊരു പണിയാണ്, ഞാൻ ഈ ബക്കിൾ ഇടാൻ മറന്നു പോകുന്നുണ്ടായിരിക്കില്ല. ഈ കീക്കി അടിക്കുന്ന എന്നിട്ട് അടിക്കും, എപ്പോഴും അടിക്കും സീനാണ്. ഞാൻ ഒറില്ലിയ സൗത്തിലാണ് താമസിക്കുന്നത്. ലെറ്റ്സ് ഗോ. അതിലേ നേരെ വന്നിട്ടിരിക്കുമ്പോൾ അതാണ് ഹാർവി സെറ്റിൽമെന്റ് പറഞ്ഞാൽ, കുറച്ച് ഫ്രണ്ട്സൊക്കെ നേരെ താമസിച്ചിട്ടിരുന്ന ഒരു അവന്യൂ ആണ് അത്. ആ ഒരു റോഡിലോട്ടിനോടും ലെഫ്റ്റ് എടുക്കണം. യെസ്, നല്ലൊരു കേറ്റമുണ്ട്. നമ്മൾ അവിടെ നിന്നും കുറച്ചങ്ങോട്ട് പോകുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് ഇവിടെ റൈറ്റ്, ഇതിപ്പോൾ ഫാക്ടറി ആണെന്നില്ല, പാറ്റിസൺ സയൻസ് സൈൻ ഗ്രൂപ്പ് എന്ന പേര്. കാരണം എന്താണ്, ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്ലേസ്. സൂപ്പർ എന്ന ചില്ല് പ്ലേസാണ്. വൈകുന്നേരമൊക്കെ ആകുമ്പോൾ സണ്ണങ്ങടെ ഇറങ്ങിയിട്ട് പോകുന്നതാണ്. ഓഫ്, എന്നാ പുളി അറിയോ. ഐ വിൽ ഷോ യു സം ഷോർട്സ്. ഇതാണ് വ്യൂ. തെക്കേ ഞാൻ ഒരു ഷോർട്ട് എടുത്ത് കാണിച്ചു. യെസ്, ബേസിക്കലി ഇവിടെ ഇവിടെ ഒരു ടീമിലെ ചായയൊക്കെ മേടിച്ച് വന്നു വൈകുന്നേരം ചില്ല് ചെയ്തിരിക്കാൻ എന്നാ സൂപ്പർ രസം അറിയും. എനിക്ക് ഭയങ്കര ഇഷ്ടം ഈ വൈകുന്നേരം ലൈവ്, ഇവിടുത്തെ ഈ ഒരു പോർഷൻസിലൊക്കെ ലൈറ്റ്സ് എന്നാ രസം അറിയൂ. സോ സൂപ്പർ. ഓക്കെ, അപ്പം വേറൊരു കാര്യങ്ങളുണ്ട്, ഇന്ന് ഒരു റൈഡുണ്ട്, പിന്നെ അതുപോലെ ഇന്ന് വൈകുന്നേരം ഈസ്റ്ററിന് കുർബാനയ്ക്ക് വൈകുന്നേരം പള്ളി ടൊറണ്ട പോകുമ്പം ബാരി എൻ്റെ കസിനെ കൂടെ പിക്ക് ചെയ്യാനുണ്ട്. നൈസായിരിക്കും, അടിപൊളിയായിരിക്കും. യെസ്, അങ്ങനെ നമുക്ക് 3 പേരെ പിക്ക് ചെയ്യണം. 3 ഗേൾസിനെ പിക്ക് ചെയ്യണം, പിന്നെ അതുപോലെ ബാരി ചെന്നിട്ട് കസിനെ പിക്ക് ചെയ്യാനുണ്ട്, ജിബിനെ. യെസ്, അങ്ങനെ ഇന്റർവ്യൂ അപ്പം കഴിക്കാൻ വേണ്ടി വേണ്ട കസിന്റെ വീട്ടിൽ, ജിബിന്റെ വീട്ടിൽ വന്നു. യെസ്, വേണ്ടി ഇൻട്രിയപ്പവും പസാപ്പെന്ന് പറയും, ഇൻട്രിയപ്പവും കറിയും കുറുക്കും റെഡി ആക്കിയാ ജിബിൻ സർ. ഒരു ഹായ് കൊടുക്കും മനുഷ്യ, ഇവ സീനാണല്ലോ. യെസ്, അങ്ങനെ നമ്മൾ ജിജാജനെയും കൊച്ചിനെയും ചേച്ചിയെയും എല്ലാം കണ്ട്, അവിടെ നിന്ന് അഖിലിനെയും കണ്ട് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോരുന്നു. പിറ്റേ ദിവസം പ്ലാൻ പോലെ രാവിലെ എഴുന്നേറ്റു. ഇന്ന് എല്ലാവർക്കും ഹാപ്പി ഹാപ്പി ഈസ്റ്റർ പറഞ്ഞ പോലെ ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ നമ്മളെ പറഞ്ഞാൽ ഇന്നലെ പറഞ്ഞ ബേസിലിന് ഒരു പണി കൊടുക്കണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ചെക്കന് ശ്വാസം മുട്ടലായി പോയി, പാവം. അവനെ ആശുപത്രിയിൽ നിന്ന് കൊണ്ടുപോകണം, ടാസ്ക്കായി പോയി. അതിൽ മുട്ടൻ കേക്കും കൊണ്ട് കുളിപ്പിക്കാന്ന് വിചാരിച്ചു. ഭാഗ്യവായി, വേറെ ഏതെങ്കിലും ദിവസം ആക്കാം.
ട്രാപ്ഡ്. ഓക്കേ, ഞാൻ ഈ ബേസിൽ നിന്ന് കോവിഡ് പോസിറ്റീവ് ആണെന്ന് തോന്നുന്നു. ഗൈസ്, യെസ്, അങ്ങനെ നമ്മൾ ബേസിലിനെ കൊണ്ടുവിട്ടിട്ട് അവനെ വീട്ടിലാക്കി സെറ്റാക്കി അവൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നു. ചെക്കന് ചെറുതായിട്ട് എന്താ പറയുക ഐസൊലേഷൻ ആണെന്ന് തോന്നുന്നു, കോവിഡൊക്കെ ആണെന്ന് ഡൗട്ടുണ്ട്. അതുകൊണ്ട് അവൻ അവിടെ ഇരുന്നു. അപ്പം KGF 2 കാണാൻ ആരും വന്നില്ല. ആരും വന്നില്ല വെച്ചാൽ ആരും വന്നില്ല. അപ്പം ഞാൻ കരുതി എന്തായാലും സാധനം റീഫണ്ട് ആവത്തില്ല, ഒറ്റയ്ക്ക് പോകാം എന്ന് വിചാരിച്ചു. യെസ്, ഓൺ ദ വേ ആണ്. KGF 2 നല്ല എക്സ്പെക്ടേഷൻസ് ഉണ്ട്. പൊളിക്കെന്ന് തോന്നുന്നു. യെസ്, ലെറ്റ്സ് സീ. എന്നിട്ട് സിനിമ കയറുന്ന ഷോർട്സും കുറച്ച് കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് സിനിമ കഴിഞ്ഞിട്ട് നിങ്ങൾ കീഴ്വഴക്കം ഉണ്ടാക്കി വെക്കരുതല്ലോ, അതൊരു ശീലാവും. പടം കണ്ടിറങ്ങി ഒരു രക്ഷ ഇജാതി പടം, എന്റെ ദൈവമേ, ഇതിന്റെ അപ്പുറം വേറെ ഒന്നിലും കരുതില്ല. ആ ടൈപ്പ് സാധനം, ഒരു രക്ഷയില്ല, പൊളി സാധനം, ലിറ്റ സാധനം എന്ന് വെച്ചാൽ ലിറ്റ സാധനം. ഒരു അതിന്റെ അടുത്ത് വെക്കാന് എന്താ പറയാ, അടുത്ത് വെക്കാൻ ആരുമില്ല, അതിന്റെ മണ്ടക്കൂടെ അല്ല, ഒരു റേഞ്ച് സാധനം അത്, പൊളി സാധനം. ഓ അങ്ങനെ വെള്ളവും ദോശയും കിട്ടി, നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്നു കേട്ടോ. നോക്കാം സമയത്ത് ഏകം ഫേവറേറ്റ്സ് ആണ്. അടിപൊളി ഉണ്ടല്ലോ, ചുറ്റുമാണ്. സോ ഇപ്പോൾ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് രണ്ട് ദിവസം നടന്നത് എന്ന് വെച്ചാൽ 16-ാം തീയതി 17-ാം തീയതി നടന്ന ഇവൻറ്റ്സ് ആണ്. അപ്പോൾ രണ്ട് ദിവസം കുറേ കാര്യങ്ങൾ നടന്നു ജീവിതത്തിൽ. കുറേ നല്ല ഒരു അടിപൊളി ഫുഡ്, 3 നേരം ബിരിയാണി കഴിക്കാൻ പറ്റി, സൂപ്പറായിരുന്നു, അടിപൊളിയായിരുന്നു. പിന്നെ ഇതിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. സോ അതിനു ഇഷ്ടംപോലെ തെറ്റുകളും ഇഷ്ടംപോലെ കുറവുകളും ഉണ്ട്. എന്തായാലും നിങ്ങൾ മടി കാണിക്കണ്ട, ഡെഫിനറ്റ്ലി നിങ്ങൾ കമൻറ്റ് ചെയ്യുക. തെറ്റും കുറവുകളെല്ലാം പോകെ പോകെ ശരിയാക്കി 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 വരാം. സോ യാ, ദാറ്റ്സ് എവരിതിങ്. ഓ, പറയാൻ ഒരു കാര്യം മറന്നു പോയി, ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്, പിന്നെ കമൻറ്റ് ചെയ്യും ഗൈസ്. ഓക്കെ.